മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടതിയലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വരും എന്ന വ്യക്തമായ സൂചന ആ സൂചന ഓർത്തഡോക്സ് സഭാ നേതൃത്വം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ തെളിവുകളായി നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗവും ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വയ്ക്കുകയാണ് ഇതിനടിസ്ഥാനമാകുന്നത് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വാർത്തകൾ ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴിലെ ഉത്തരവ് അതേപടി സംസ്ഥാന സർക്കാർ നടപ്പാക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം മറ്റ് സമാന്തരമായിട്ടുള്ള ഒരു തരത്തിലുള്ള നീക്കുപോക്കുകളോ വ്യവസ്ഥകളോ അതിലേക്ക് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കേണ്ടതില്ല ഈ തരത്തിൽ ഉത്തരവ് വരുമ്പോൾ അത് വ്യക്തമാകുന്നത് എന്താണോ കോടതി നടപ്പാക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിന്റെ എക്സിക്യൂഷൻ ചുമതല മാത്രം അതായത് നടപ്പാക്കൽ ചുമതല മാത്രമാണ് സംസ്ഥാനത്തെ ഭരണകൂടത്തിനുള്ളത് അത് സർക്കാരിനുള്ളത് മുഖ്യമന്ത്രിക്കുള്ളത് മന്ത്രിമാർക്കുള്ളത് അവരുടെ എക്സിക്യൂട്ടീവ് ഫോഴ്സ് ആയിട്ടുള്ള ചീഫ് സെക്രട്ടറിക്കും അനുബന്ധമായി സെക്രട്ടറിമാർക്കുമുള്ളത് ഇതാണ് സുപ്രീം കോടതിയുടെ നിയമം പറയുന്നത് കോടതി വ്യക്തമായി പറയുന്നു ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ രണ്ടായിരത്തി പതിനേഴിലെ ഉത്തരവ് അതേപടി നടപ്പാക്കുക സമാന്തരമായി ആ ഉത്തരവിനെ മറികടക്കുന്ന തരത്തിലേക്ക് വ്യവസ്ഥകൾ ഉണ്ടാക്കരുത് സുപ്രീം കോടതിയുടെ ഉത്തരവാണ് അപ്പോൾ ഉയരുന്ന ചോദ്യം അങ്ങനെയാണെങ്കിൽ ഈ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ഇടനില ടീമിനെ ഈ വിഷയം രമ്യമായി പരിഹരിക്കുന്നതിന് ഒരു ടീമിനെ നിയോഗിച്ച സർക്കാർ നടപടി തന്നെ കോടതി അലക്ഷ്യ തീരുമാനവും നടപടിയും എന്ന വിമർശനം ഉയരുകയാണ് വളരെ കൃത്യമായി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് അതോടൊപ്പം നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് ആന്റണി ജോൺ എം എൽ എയുടെ സബ്മിഷന് മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു സുപ്രീം കോടതി വിധി നടപ്പാക്കുമ്പോൾ പള്ളി പൂട്ടാനോ ക്രമസമാധാന ഉണ്ടാക്കാനോ പാടില്ല സഭാതർക്കേസിലെ വിധി സമവായത്തിലൂടെ നടപ്പാക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ കേരളത്തിന്റെ കേരള നിയമസഭയിൽ ആന്റണി ജോൺ എം എൽ എയുടെ സബ്മിഷന് മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളും സർക്കാരിൻ്റെ നടപടിയും ചേർത്തു വെച്ചുകൊണ്ട് ഓർത്തഡോക്സ് നേതൃത്വം മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചീഫ് സെക്രട്ടറി ടോം ജോസിനെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കോടതി ഇലക്ഷൻ നടപടികളുമായി പോകും എന്നാണ് ഓർത്തഡോക്സ് നേതൃത്വവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആ അർത്ഥത്തിലേക്ക് ഓർത്തഡോക്സ് സഭ തന്നെ പോകണമെന്നില്ല ഓർത്തഡോക്സ് സഭയ്ക്ക് നേതൃത്വമൊക്കെ ഒരുപക്ഷെ രാഷ്ട്രീയത്തിൻ്റെ രീതിയിലേക്ക് വഴങ്ങിക്കൊടുത്തേക്കാം ഇപ്പോൾ ഉയരുന്ന നിയമപ്രശ്നം മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിലും സർക്കാരിന് മുന്നിലും ചീഫ് സെക്രട്ടറി ടോം ജോസിന് മുന്നിലും ഉയരുന്ന നിയമപ്രശ്നം ഏതെ ഏതൊരാൾക്കും ഏതൊരു പൊതുപ്രവർത്തകനോ ഏതൊരു വ്യക്തിക്കോ രാജ്യത്ത് ഉള്ള ഏതൊരു വ്യക്തിക്കോ പൗരാവകാശം സംരക്ഷിക്കണമെന്ന് ബോധ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും കോടതിയെ സമീപിക്കാം കോടതി അലക്ഷ്യ ഹർജിയുമായി തെളിവുകൾ ഈ രണ്ടു തരത്തിലാണ് രണ്ടായിരത്തി പതിനേഴ് ആ ഉത്തരവ് നേരത്തെയുള്ള ഉത്തരവ് കൃത്യമായി നടപ്പാക്കണം എന്ന് കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നത് കൂടാതെ കോടതി കൃത്യമായി പറയുന്നു ഈ വിധിയെ അട്ടിമറിക്കുന്ന തരത്തിൽ സമാന്തരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനോ ആർക്കും അധികാരമില്ല സർക്കാരിന് അധികാരമില്ല അങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കെ സമവായത്തിനു വേണ്ടി ഒരു സമിതിയെ എങ്ങനെ സർക്കാർ നിയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം അപ്പോൾ ആ സമിതിയെ നിയോഗിച്ചതു തന്നെ കോടതി ഉത്തരവിന്റെ നഗ്നമായ ലംഘനമാണ് കോടതി അലക്ഷ്യത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് മറ്റൊന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് നിയമസഭയിലാണ് പറയുന്നത് നിയമസഭയിൽ പറയുന്നു എന്നതിൻ്റെ അർത്ഥം സംസ്ഥാനത്തെ ജനങ്ങളോട് പറയുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നു ഈ സബ്മിഷന് അത് ആ സബ്മിഷൻ ആൻ്റണി ജോൺ എം എൽ എയുടെ സബ്മിഷന് അദ്ദേഹം പറയുന്നു ഈ തർക്ക സഭാതർക്കേസിലെ വിധി സമവായത്തിലൂടെ നടപ്പാക്കും മറ്റു ഒരു തരത്തിലും ഇടപെടേണ്ട കാര്യമില്ല സർക്കാരും ഭരണകൂടവും സുപ്രീം കോടതി തന്നെ പറഞ്ഞു വെക്കുന്നു ഞങ്ങളുടെ ഉത്തരവ് നിങ്ങൾ നടപ്പാക്കുക ആ ഒരു അർത്ഥത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ടുള്ള ഉത്തരവ് ടെക്സ്റ്റ് ബൈ ടെക്സ്റ്റ് എന്താണ് വേണ്ടത് അത് എക്സിക്യൂട്ട് ചെയ്യുക എക്സിക്യൂട്ടീവ് ഫോഴ്സ് എന്നുള്ള രീതിയിൽ മാത്രം മതി അതിനപ്പുറത്തേക്ക് ഇടപെടൽ നടത്തേണ്ട അങ്ങനെ ഇടപെടൽ നടത്തി എന്ന തെളിവ് സഹിതം കോടതിയലക്ഷ്യ നടപടികളിലേക്ക് നേരിട്ട് പോവുകയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ പറയുന്ന നിലപാട് ഓർത്തഡോക്സ് സഭ പോയില്ല എങ്കിൽ ഏതൊരു പൊതുപ്രവർത്തകനും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും അതോടൊപ്പം ചീഫ് സെക്രട്ടറി ടോം ജോസിനെതിരെയും കോടതി അലക്ഷ്യ കേസ് ഫയൽ ചെയ്യാവുന്ന സാഹചര്യം ഒരുക്കിയിരിക്കുന്നത് ഈ സർക്കാരിന്റെ നിലപാടും മുഖ്യമന്ത്രിയുടെ തന്നെ നിയമസഭയിലെ വാക്കുകളുമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ